വിശ്വാസ വെളിച്ചം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ കുട്ടനസ് ടി വി പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണങ്ങളെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രേക്ഷകർക്കായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണങ്ങളെ നമുക്കായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേരള കത്തോലിക്ക സഭയിലെ പ്രഗത്ഭനായ ദൈവശാസ്ത്രജ്ഞനും ഇന്ത്യയിലെ ദൈവശാസ്ത്രജ്ഞന്മാരുടെ സമിതിയായ ഇന്ത്യൻ തിയോളജിക്കൽ അസോസിയേഷൻ്റെ മുൻ ദേശീയ അധ്യക്ഷനുമായ റവർ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടുകുളം അച്ഛനാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടുകൂടി ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, നമ്മൾ പൗരോഹിത്യത്തെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തുടങ്ങി വെച്ചത്. അതുതന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് പൗരോഹിത്യത്തെക്കുറിച്ചുള്ള. അപ്പോൾ പൗരോഹിത്യം എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്കറിയാം, ഈ പഴയ നിയമകാലത്ത് പുരോഹിതന്മാരുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ കാലത്ത് ഒരു പുരോഹിത മേൽക്കോയ്മ ആ സഭയിലുണ്ടായിരുന്നു. പ്രധാന പുരോഹിതൻ, മറ്റ് പുരോഹിതന്മാർ, റബ്ബിമാർ, നിയമജ്ഞർ, ഇങ്ങനെ വലിയൊരു നിര തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പഴയ നിയമ പൗരോഹിത്യവും ക്രിസ്തുവിൻ്റെ ഈ പൗരോഹിത്യവും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണോ ഇത്, എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? പ്രധാനമായിട്ട് പഴയ നിയമത്തിലെ ഒരു പൗരോഹിത്യ ഗണം ഉണ്ടായിരുന്നു എന്ന് ബിജു സാറ് പറഞ്ഞു. അത് ശരിയാണ്. പക്ഷേ അത് വളരെ വൈകിയാണ് ഇസ്രായേലിയരുടെ ഇടയിൽ വാസ്തവത്തിൽ ഈ പുരോഹിത ഗണം രൂപപ്പെട്ടത്. ഏറ്റവും ആദ്യം ഇസ്രായേലിയരുടെ, പഴയ ഇസ്രായേലിയരുടെ തുടക്ക ഭാഗത്തുള്ള അവരുടെ ജീവിതം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഔദ്യോഗിക പൗരോഹിത്യമൊന്നും നമ്മളവിടെ കാണുന്നില്ല. വാസ്തവത്തിൽ കുടുംബത്തലവന്മാർ തന്നെയാണ് അത് നിർവഹിച്ചിരുന്നത്. അന്നങ്ങനെ ദേവാലയങ്ങളില്ല. ജെറുസലേം ദേവാലയമൊക്കെ വന്നത് പിൻകാലത്താണ്. അപ്പോൾ അതുപോലെ പിന്നീടാണല്ലോ സിനഗോഗുകൾ വരുന്നത്. അതും പ്രത്യേകിച്ച് അവർ വിപ്രവാസത്തിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ദേവാലയങ്ങളില്ല. അപ്പോൾ പിന്നെ സിനഗോഗുകൾ വേറെ രീതിയിൽ അവർക്ക് ആകെ ഒരു ദേവാലയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു പ്രത്യേക സ്ഥലമോ പ്രത്യേക ദേവാലയമോ പ്രത്യേകമായ അതിന് നിയോഗിക്കപ്പെട്ട വ്യക്തികളോ വാസ്തവത്തിൽ ഈ പുരോഹിതത്തിൻ്റെ വേണ്ടി ആദ്യകാലങ്ങളിൽ ഇസ്രായേലിയരുടെ തുടക്കകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഈ ദേവാലയങ്ങളുണ്ടായി. അതുപോലെ ഇസ്രായേൽക്കാരെ നയിച്ചിരുന്ന നേതാക്കൾ, ആ നേതാക്കൾക്ക് സഹായികളായിട്ട് ആളുകൾ വേണ്ടി വന്നു. നമ്മൾ മോശയുടെയൊക്കെ വിളിയിൽ കാണുന്നുണ്ട്, മോശേനെ പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് പബ്ലിക്കായിട്ടും സംസാരിക്കാൻ പറ്റൂല, എനിക്ക് എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ പറ്റൂല. അപ്പോൾ ആൾ പറഞ്ഞാൽ നിനക്ക് സഹായമായിട്ട് ഞാൻ അഹ്റോനെ തരാം. അഹ്റോനെ പുരോഹിതനായിട്ടാണ് പിന്നീട് നമ്മൾ വഴിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ആ ഇസ്രായേൽക്കാരുടെ ജീവിതം കുറേ കൂടി അത് കേന്ദ്രീകൃതമാകാനും ഒരു സാമുദായികമായിട്ട് അല്ലെങ്കിൽ സമൂഹമായിട്ട് രൂപപ്പെടുകയും അതൊരു കുറേശ്ശെ സഭയുടെ പ്രതിരൂപമായിട്ടിങ്ങനെ രൂപപ്പെടുകയും ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ പലതരത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് ഈ കുടുംബത്തലവനായാൽ പോരാ, അതിനൊരു പ്രത്യേകമായ ഒരു സെറ്റ് ഓഫ് ആളുകൾ വേണമെന്ന് മോശയ്ക്കും ഒക്കെ തോന്നുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള മനോഹരമായ ഒന്ന് രണ്ട് പ്രധാന പ്രതിപാദനങ്ങൾ നമ്മൾ കാണുന്നു. പുറപ്പെടേൻ്റെ പുസ്തകത്തിൽ 29-ാം അധ്യായത്തിലെ 1 മുതൽ 37 വരെയുള്ള ഭാഗങ്ങളിൽ ഇതുപോലെ അഹ്റോനെ വെക്കേണ്ട കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ലേവിയരുടെ ഒരു പുസ്തകമുണ്ട്. ലേവിയരുടെ പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ ഇതിനോട് അതേ സമാനമായ എങ്ങനെയാണ് അത് രൂപപ്പെടുത്തേണ്ടത് എന്ന് പറഞ്ഞു. നമുക്കതിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് വളരെ ഉപകാരപ്പെടും. ഞാൻ ലേവിയരുടെ പുസ്തകത്തിലെ 8-ാം അധ്യായത്തിലുള്ള ആദ്യത്തെ 1-2 വരികൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, വസ്ത്രങ്ങൾ, അഭിഷേകതൈലം, പാപപരിഹാര ബലിക്കുള്ള കാള, 2 മുട്ടാടുകൾ, 1 കുട്ട പുളിപ്പില്ലാത്ത അപ്പം എന്നിവയോടുകൂടെ അഹ്റോനെയും പുത്രന്മാരെയും കൊണ്ടുവരിക. സമാഗമ കൂടാരത്തിൻ്റെ വാതിൽകളിൽ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടുക. അപ്പം അന്ന് ഈ ഏറ്റവും ദിവ്യമായ അവരുടെ ഈ സമാഗമ കൂടാരമാണ് അവർക്കുള്ളത്. അതിൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ രഹസ്യമായിട്ട് ചെയ്യണമെന്നല്ല പറയണത്, ജനങ്ങളെ മുഴുവൻ വിളിച്ചു കൂട്ടണം എന്നാണ് പറയുന്നത്. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു, സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടി. അപ്പോൾ മോശ സമൂഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ചെയ്യണമെന്നാണ് കർത്താവ് കൽപ്പിച്ചിട്ടുള്ളത്. അനന്തരം മോശ അഹ്റോനെയും പുത്രന്മാരെയും മുമ്പോട്ട് കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് കഴുകി, അഹ്റോനെ കുപ്പായം അണിയിച്ച് അരപ്പട്ട കെട്ടി മേലങ്കി ധരിപ്പിച്ചു, അതിനും ഇത് എഫോദ് അണിയിച്ചു. എഫോദിൻ്റെ വ്യക്തമായ നേതൃത്വത്തിൽ പട്ട അവൻ്റെ അരയിൽ ചുറ്റി, പിന്നീട് ഉരസ്ത്രാണം ധരിപ്പിച്ചു. അങ്ങനെ അത് മനോഹരമായിട്ട് ആ ഭാഗം നീണ്ടു പറയണം. അതിനുശേഷം തൈലമെടുത്ത്, അഭിഷേക തൈലമെടുത്ത് എല്ലാം അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിച്ചു. അപ്പോൾ നമ്മൾ കാണുന്നത് ഇത് ക്രമേണ കർത്താവിന് കുറേ മുമ്പ് തന്നെ പഴയ നിയമത്തിൽ കാലാനുസൃതമായിട്ട് ആവശ്യങ്ങളനുസരിച്ച് ഈ ശുശ്രൂഷ
പൗരോഹിത്യം കുറേശ്ശെ കുറേശ്ശെ രൂപം. അതിൽ ഏറ്റവും പ്രധാനം മുന്തിയിലായിരുന്നു നമ്മുടെ ലേവിയരുടെ ആ ഗോത്രം തന്നെ വാസ്തവത്തിൽ അതിനു വേണ്ടി ആയിരുന്നു നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തായിരുന്നു അവരുടെയൊക്കെ പഴയ നിയമത്തിലെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുരോഹിതരുടെ പാപപരിഹാരത്തിനായിട്ടുള്ള ബലികൾ അർപ്പിക്കുക, ജനങ്ങളുടെ പാപപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ബലികൾ അർപ്പിക്കുക. പിന്നെ അന്ന് ഈ കർത്താവിൻ്റെ കൽപ്പനകൾ, 10 കൽപ്പനകളുണ്ട്, ജീവിതക്രമങ്ങളുണ്ട്, അന്നും അങ്ങനെയുള്ള ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുക. അപ്പോൾ അതുപോലെ ദൈവത്തെയും മനുഷ്യനെയും യോജിപ്പിക്കുക, രമ്യതപ്പെടുത്തുക. ആ അതിൽ പാപമോചനം കൊടുക്കണമെങ്കിൽ പാപമോചനം കൊടുക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ സംപ്രീതി മനുഷ്യരിലേക്ക് എത്താനും മനുഷ്യരുടെ യാചനകൾ ദൈവത്തെങ്കിലേക്ക് എത്താനും വേണ്ടി ഒരു മധ്യസ്ഥ ജോലിയിൽ ഇവർ പ്രത്യേകിച്ചും പാപപരിഹാര ബലികൾ അർപ്പിക്കുന്ന, ഒപ്പം ഈശ്വരൻ്റെ ഇംഗിതം അവരോട് പറയുന്ന ഒരു രീതിയിലാണ്. അപ്പോൾ മനുഷ്യർക്ക് വേണ്ടി ദൈവീക കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മധ്യസ്ഥനാവുക എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മനുഷ്യർക്ക് എല്ലാവർക്കും ഈ പരമമായ ദൈവസത്തയുമായിട്ട് ബന്ധപ്പെടാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിന് ഒരു സഹായമായിട്ടൊരു മധ്യസ്ഥനായിട്ടൊരാൾ വേണം. അയാൾ പ്രത്യേകം നിയോഗിക്കപ്പെടണം, അഭിഷേകം ചെയ്യപ്പെടണം, അദ്ദേഹത്തിന് വിശുദ്ധമായൊരു ജീവിതശൈലി ഉണ്ടാകണം, അദ്ദേഹം അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കണം, അദ്ദേഹത്തിൻ്റെ ജ്ഞാനം ഉണ്ടാകണം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ രൂപപ്പെടുത്തുക. അത് പുതിയ നിയമത്തിൽ വന്നപ്പോൾ ഒരു വിഷയം എന്താണ് മാറ്റം എന്നതെന്ന് അതായിരുന്നല്ലോ അങ്ങനെ ചോദ്യം. മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ നിയമത്തിലെ ബലികളെല്ലാം പൂർണ്ണമായിരുന്നില്ല, അപാകതകളുള്ളതായിരുന്നു. കാരണം അവർ അർപ്പിച്ചിരുന്നത് കാളയെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവനുള്ള ഒരു പല മൃഗങ്ങളെയും അല്ലെങ്കിൽ സസ്യലതാദികളെയും കായികനികളൊക്കെയായിരുന്നു. അത് തന്നെ തന്നെ അർപ്പിക്കുന്നതിൻ്റെ സൂചനയായിട്ട് അവർക്കുള്ളതിൽ ഏറ്റവും നല്ലതിനെ അവർ കൊണ്ടുപോയി അർപ്പിച്ചിരുന്നു ആദ്യത്തെ. നമ്മളത് പലതും കാണുന്നുണ്ട്. പക്ഷേ ആ ബലിവസ്തുക്കളിലേക്ക് ഉള്ള അവൻ്റെ ഈ ബലിയർപ്പണം ആയിക്കഴിഞ്ഞപ്പോൾ അതിൽ ഈ ആരാണോ ബലിയർപ്പിക്കുന്നത് ആ ബലിയർപ്പിക്കുന്ന ആളുടെ പോരായ്മകൾ അതുകൊണ്ട് പരിഹരിക്കപ്പെടുന്നില്ല എന്ന് വന്നു. കാരണം പോരായ്മകൾ ഒരു സൈഡിൽ നിൽക്കുന്നു, അത് കഴിഞ്ഞ് ഇവർ ബലിയർപ്പിക്കുന്ന ഒരു ചടങ്ങിലൂടെ ഇത് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഒരുപക്ഷെ ആന്തരികമായ ശുദ്ധി അല്ലെങ്കിൽ പരിശുദ്ധി പാലിക്കാതെ തന്നെ ഇവർക്ക് ഈ ബലിവസ്തുക്കൾ അർപ്പിക്കുന്നതിലൂടെ തങ്ങൾ ദൈവവുമായി രമ്യതപ്പെട്ടു എന്ന് വരുന്ന ഒരു ബാഹ്യമായ പ്രതീതി ഉണ്ടാവുകയും എന്നാൽ ഈ പുരോഹിതനോ പുരോഹിത ഗണമോ അല്ലെങ്കിൽ ജനങ്ങളോ ദൈവത്തിൽ നിന്നും വളരെ അകലെ ജീവിക്കാനും ഇടയുണ്ട്. അവിടെയാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെ കാണുന്നത്. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം, പുതിയ നിയമത്തിലെ പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തു തന്നെയാണ് അവിടെ ബലിവസ്തുവായത്. വേറെ ഏതെങ്കിലും ഒരു സൃഷ്ടജാലങ്ങളെ ഒരു മാധ്യമമാക്കി ഉപയോഗിച്ചുകൊണ്ടല്ല ബലിയർപ്പിച്ചത്. അവൻ അവൻ്റെ സ്വന്തം ശരീരവും രക്തവും തന്നെയാണ് പൊടിഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് സ്വന്തം ജീവിതത്തെ ബലി കഴിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ മെച്ചം യേശു എന്ന് പറയുന്നത് പൂർണ്ണ മനുഷ്യനുമായിരുന്നു, പൂർണ്ണ ദൈവമായിരുന്നു. അപ്പോൾ ദൈവപുത്രനായതുകൊണ്ട് അവൻ എൻ്റെ ഈ കർമ്മം നിങ്ങളെന്നും ചെയ്യുക എന്ന് പറഞ്ഞ ആ ദൗത്യം ഒരു വൈദികനെ ഏൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പുരോഹിത വർഗത്തെ ഏൽപ്പിക്കുമ്പോൾ അവർ അത് ചെയ്യുമ്പോൾ യേശു തന്നെയാണ് ഈ പുരോഹിതൻ്റെ സ്ഥാനത്ത് യഥാർത്ഥത്തിൽ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ പുതിയ നിയമത്തിലെ ബലി വസ്തുക്കളെ ഒന്നും ഉപയോഗിച്ചുകൊണ്ടല്ല, നമ്മളതുകൊണ്ട് തന്നെ ആകെ അവിടെ ഉപയോഗിക്കുന്നത് അപ്പവും വീഞ്ഞുമാണ്. ആ അപ്പവും വീഞ്ഞും പഴയ നിയമത്തിലെ പോലെയുള്ള ബലി വസ്തുക്കളല്ല, അത് കർത്താവ് തന്നെ എൻ്റെ ശരീരവും രക്തവുമാണ് എന്ന് പറഞ്ഞതാണ്. ഇതാണ് എൻ്റെ ശരീരം, ഇതാണ് എൻ്റെ രക്തം, ഇതിൽ നിങ്ങൾ പങ്കുചേരാതെ നിങ്ങൾക്ക് നിത്യജീവനില്ല. അപ്പോൾ നമ്മളവിടെ കാണുന്നത് ക്രിസ്തുവിനെ തന്നെയാണ്. ഇത് അർപ്പിക്കുന്നതും ക്രിസ്തുവാണ്, ആ അർപ്പണ വസ്തുക്കളും ക്രിസ്തുവാണ് എന്ന് പറയുന്നത് പോലെയാണ് അതിൻ്റെ ദൈവശാസ്ത്രമായ ആഴങ്ങൾ. അപ്പോൾ പുതിയ നിയമത്തിൽ സ്വന്തം രക്തത്താൽ കർത്താവ് അർപ്പിച്ച ഒരു ബലിയാണ് അവിടെ അർപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെ പുരോഹിതൻ അവൻ്റെ സ്വന്തം ജീവിതത്തിൻ്റെ വിശുദ്ധി കൂടി അതിനോട് ചേർക്കാൻ കടപ്പെട്ടതാണ്. ഒരു റോമാകാർക്ക് എഴുതിയ ലേഖനത്തിലെ 12 അധ്യായത്തിലെ 1 വാക്യത്തിൽ പറയുന്നുണ്ട്. അത് ഈ വലിയ ആ പുരോഹിതരോട് ബന്ധപ്പെടുത്തി പറയുകയാണ്. അല്ലെങ്കിൽ എല്ലാ ക്രൈസ്തവരും പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവരാണല്ലോ. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ബലിയായി അർപ്പിക്കുവിൻ എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിലെ ബലി നമുക്കുള്ളതിൽ നിന്ന് എന്തോ അർപ്പിക്കലല്ല, നമ്മളെ തന്നെ അർപ്പിക്കലാണ്. ആ നമ്മളെ തന്നെ അർപ്പിക്കുന്നത് ക്രിസ്തുവിനോട് ചേർത്താണ് നമ്മൾ അർപ്പിക്കുന്നത്. നമുക്ക് ബലഹീനതകളും പരിമിതികളും ഉണ്ടെങ്കിൽ അതുകൊണ്ട് അത് ക്രിസ്തുവിൻ്റെ ശരീരവും രക്തത്തിനോടൊപ്പം അർപ്പിക്കുന്നതോടുകൂടെ നമ്മൾ ആ ക്രിസ്തുവിൻ്റെ മേന്മ കൊണ്ട് ദൈവപുത്രൻ്റെ തന്നെ സ്വന്തം ശരീരവും രക്തമായതുകൊണ്ട് പരമപിതാവ് അത് പരിപൂർണമായി ദൈവത്തിൻ്റെ മുന്നിൽ സ്വീകരിക്കപ്പെടുകയാണ്. അങ്ങനെ ആ ഒരു നിയോഗത്തിലാണ് സഭ
ഇന്ന് പുതിയ നിയമത്തിലെ പൗരോഹിത്യം കൊണ്ടു നടക്കുന്നത്. അപ്പോൾ യേശു തന്നെയാണ് ഇവിടുത്തെ ബലിയർപ്പകൻ. ഈ സെൻ്റ് തോമസ് അക്വിനാസ് എന്ന് പറയുന്ന വലിയ ദൈവശാസ്ത്രജ്ഞൻ 1225 1274 വരെ, വളരെ 49 കൊല്ലം അദ്ദേഹം ജീവിച്ചുള്ളൂ, പക്ഷേ ബ്രഹ്മാണ്ടങ്ങളായ ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഈ പൗരോഹിത്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ക്രിസ്തു മാത്രമാണ് യഥാർത്ഥ പുരോഹിതൻ. മെത്രാനോ വൈദികനോ ഡീക്കനോ ഒക്കെ ഈ ക്രിസ്തുവാകുന്ന ആ യഥാർത്ഥ പുരോഹിതൻ്റെ ശുശ്രൂഷകർ മാത്രമാണ്. അപ്പോൾ നമ്മൾ വൈദികൻ അല്ലെങ്കിൽ ഡീക്കൻ അല്ലെങ്കിൽ മെത്രാൻ തീർച്ചയായിട്ടും ബലി അർപ്പിക്കുമ്പോൾ അദ്ദേഹവും ഒരേ സമയം ബലിയർപ്പകനും ബലിവസ്തുവും ആകുന്നുണ്ട് ജനങ്ങളെപ്പോലെ തന്നെ. പക്ഷേ യഥാർത്ഥത്തിൽ പരമപിതാവിന് ബലി സ്വീകാര്യമായി തീരുന്നത് സഭയുടെ ബലി തീരുവായിരുന്നത് സഭയുടെ മെച്ചം കൊണ്ടോ അർപ്പിക്കുന്ന അച്ഛൻ്റെ മെച്ചം കൊണ്ടോ അല്ലെങ്കിൽ ജനങ്ങളുടെ മെച്ചം കൊണ്ടോ ഒന്നുമല്ല, അത് ക്രിസ്തുവിൻ്റെ തന്നെ ശരീരവും രക്തവുമാക്കി ഞാൻ പരമപിതാവിനെ സമർപ്പിക്കും എന്നുള്ള കർത്താവിൻ്റെ വചനം കൊണ്ടും അത് യാഥാർത്ഥ്യമാകുന്നത് കൊണ്ടും കൂടിയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞത് വളരെ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് വളരെ മനോഹരമായിട്ട് അച്ഛൻ വിശദീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. പഴയ നിയമത്തിലെ ബലി, പഴയ നിയമത്തിലെ പുരോഹിതൻ, എന്താണ് പുതിയ നിയമത്തിലെ പുരോഹിതൻ? അപ്പോൾ പഴയ നിയമത്തിലെ പുരോഹിതന്മാർ വേറെ എന്തെങ്കിലും ബലിവസ്തുക്കളാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ ക്രിസ്തുവിനെ തന്നെയാണ് ബലിയുള്ളത്. ആ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ മറ്റു എല്ലാവരും പങ്കുപറ്റുന്നു എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഒരു പുരോഹിതനേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. അപ്പോൾ അച്ഛാ പഴയ നിയമത്തിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ പുരോഹിതന്മാർ അവർ പലപ്പോഴും ഈ ജനങ്ങൾ നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ ദൈവത്തിന് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥം വഹിക്കുന്നു, അവരുടെ കാഴ്ചകളൊക്കെ സമർപ്പിക്കുന്നു. പക്ഷേ പഴയ നിയമത്തിലൊരു പ്രവാചകന്മാരുണ്ടല്ലോ, അവർ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവരാണ്. ഇപ്പോൾ ഇപ്പുറത്ത് പുരോഹിതന്മാരും പ്രവാചകന്മാരും തമ്മിൽ ചിലപ്പോൾ കോൺഫ്ലിക്ട്സുകൾ ഉണ്ടാവാറുണ്ടല്ലോ. ഇപ്പോൾ പുതിയ നിയമത്തിലെ പുരോഹിതനും ഒരേ സമയം ഈ പുരോഹിതനും പ്രവാചകനുമല്ലേ? ഒരു പ്രവാചകത്വം കൂടി ആ പൗരോഹിത്യത്തിൽ പുതിയ നിയമത്തിലെ പൗരോഹിത്യത്തിൽ അടങ്ങിയിട്ടില്ലേ? ഈ പ്രവാചകത്വം എന്ന് പറയുന്ന വാക്ക് പലപ്പോഴും വളരെയധികം തെറ്റിദ്ധരിക്കുകയാണ്. നമ്മൾ പറയുന്ന ഒരു പ്രവാചകൻ എന്ന് പറയുന്നത് ഇന്ന് ഒരുപക്ഷെ നവീകരണ ആത്മീയതയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പ്രവചിക്കുന്നവനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന കാര്യങ്ങൾ അങ്ങനെ ചിന്തിക്കാം. വേറെ ചില ആൾക്കാർ പ്രവാചകൻ എന്ന് പറയുമ്പോൾ വിമർശിക്കുന്നവൻ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അതായത് പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ ഒരു വലിയ ഉത്തരവാദിത്വമായിരുന്നു അത്. എന്ത്, ഈ പുരോഹിതന്മാർ, രാജാക്കന്മാർ അല്ലെങ്കിൽ ഭരണാധിപന്മാർ, ന്യായാധിപന്മാർ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റുകളെ തിരുത്തിക്കാണിക്കാനായിട്ട് എന്നും യഹോവയുടെ പക്കൽ നിന്ന് അയക്കപ്പെട്ടിരുന്ന പ്രവാചകരുണ്ടായിരുന്നു. ആ കാര്യം സത്യമാണ്. എന്നാൽ യേശു എന്ന് പറയുന്ന ആ വ്യക്തി ഒരേ സമയം ദൈവത്തിൻ്റെ പുത്രനായ ഈ രക്ഷണീയകർമ്മത്തിൻ്റെ ആ രക്ഷണീയകർമ്മം നടപ്പിലാക്കിയ അദ്ദേഹം ഒരേ സമയം പുരോഹിതനുമാണ് പ്രവാചകനുമാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം പ്രവാചകനാണെന്ന് പറയുന്നത്? അദ്ദേഹം ഈ ദൈവത്തിൻ്റെ ഇംഗിതം എന്താണെന്ന് കൃത്യമായിട്ട് വ്യാഖ്യാനിച്ച് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരാളാണ് ഈ പ്രവാചകൻ. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ എന്തോ ചില വിഷൻസ്, നമ്മുടെ ഉള്ളിൽ വരുന്ന ചില തോന്നിപ്പുകളെ പ്രവചിച്ച് വ്യാഖ്യാനിക്കുന്നവൻ എന്നല്ല. അതിൻ്റെ അർത്ഥം ശരിക്കും വാസ്തവം പറഞ്ഞാൽ എന്താണോ ദൈവത്തിൻ്റെ മനസ്സ്, ആ ദൈവത്തിൻ്റെ മനസ്സ് ജനങ്ങളെ അറിയിക്കുന്നവനാണ്. അപ്പോൾ ഈ പുരോഹിതനിൽ വാസ്തവത്തിൽ ഈ വേദത്തിൻ്റെ വ്യാഖ്യാനമുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് ജനങ്ങളോട് പറയുക എന്നുള്ളത്, വചന ശുശ്രൂഷകനാൻ കൂടിയാണ് അവൻ. ആ അർത്ഥത്തിൽ അവന് എന്തുണ്ട്, എന്താ ഉത്തരവാദിത്വമുണ്ട്? പ്രവാചക ദൗത്യമുണ്ട്. ആ പ്രവാചക ദൗത്യം മറ്റുള്ളവരിലേക്ക് പറയുന്നത് പോലെ തന്നെ അവന് അവനോട് തന്നെയുള്ളൊരു ദൗത്യം കൂടിയാണ്. അപ്പം നമ്മൾ സാധാരണ പറയും, നമ്മൾ ഒരാളെ വിരൽ ചൂണ്ടി സംസാരിക്കുമ്പോൾ, ഒരു വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി 5-4 വിരലും എന്നിലേക്ക് തന്നെയാണ് തിരിയുന്നത്. അത് ഓരോ വൈദികനും ഓർക്കുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ ഈ വിരൽ ചൂണ്ടി നീ ഇത് ചെയ്യണം, മറ്റുള്ളവരുടെ വിശദീകരണത്തിന് വേണ്ടി അവൻ പറയുന്ന ഓരോ വാക്കും വാസ്തവത്തിൽ അവൻ്റെ തന്നെ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്നത്. ഞാനതുകൊണ്ട് റിട്രീറ്റുകൾ പോകുമ്പോൾ തുടക്കത്തിൽ ഞാൻ പറയും, ഞാൻ പലപ്പോഴും റിട്രീറ്റ് ഏറ്റെടുക്കാനുള്ളത് അതുകൊണ്ടാണ്. അല്ലാതെ നമ്മൾക്ക് വലിയ വിശുദ്ധി ഉണ്ടായിട്ടോ നമ്മുടെ മുന്നിലിരിക്കുന്ന ആരെങ്കിലാവട്ടെ, സാധാരണ ജനങ്ങളാകട്ടെ അല്ലെങ്കിൽ വൈദികരാകട്ടെ, സന്യാസികളാകട്ടെ അല്ലെങ്കിൽ അതിനേക്കാൾ വിവിധ ശുശ്രൂഷ ചെയ്യുന്ന ആരെങ്കിലും ആകട്ടെ, അവരെക്കാൾ നമ്മൾ മെച്ചമായതുകൊണ്ടൊന്നുമല്ല. പലപ്പോഴും നമ്മൾ ഒരു ധ്യാനം പ്രസംഗിക്കുന്നത്, വചനം പ്രസംഗിക്കുന്നത് അവരോട് എന്നതിനേക്കാൾ നമ്മോട് തന്നെയാണ്. കാരണം ഓരോ ധ്യാനവും നമ്മൾ നടത്തുമ്പോൾ ആ ധ്യാനത്തിലൂടെ നമ്മളും സ്വയം ധ്യാനിക്കുന്ന ഒരനുഭവമുണ്ട്. കാരണം ദൈവമേ, ഞാനിത് എങ്ങനെ അവരോട് പറയും, എനിക്കത് പറയാനുള്ള യോഗ്യത എന്താണുള്ളത്,
അപ്പോൾ ഈ പ്രവാചകൻ എന്ന് പറയുന്നത് മറ്റുള്ളവരെ നന്നാക്കുന്ന ഒരു കാര്യമായിട്ട് മാത്രം നമ്മൾ കാണരുത്. പുതിയ നിയമത്തിലെ പുരോഹിതൻ ഒരേ സമയം പ്രവാചകനും കൂടിയാണ്. അപ്പോൾ അവൻ ക്രിസ്തുവിനെ പ്രതിനിധാനമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുമ്പോൾ ക്രിസ്തു എങ്ങനെ പുരോഹിതനായി? സ്വന്തം രക്തത്താൽ സ്വന്തം ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞതുപോലെ അഴിഞ്ഞ് പിതാവായ ദൈവമായിരുന്നതിനൊപ്പമായിരുന്ന അവൻ അതെല്ലാം മാറ്റിവെച്ച് ഒരു ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യനായി പറന്നു. എന്നിട്ട് ഒരു ദാസനെ പോലെ എല്ലാവർക്കും കാല് കഴുകി ശുശ്രൂഷ ചെയ്തു. അവൻ കുരിശിലേറി പരിപൂർണമായിട്ട് ഇല്ലാണ്ടായി. അങ്ങനെയാണ് അവൻ ആ പൗരോഹിത്യ ബലി അർപ്പിച്ചത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പൗരോഹിത്യ ബലി അർപ്പിക്കുമ്പോഴാണ് അവൻ എന്നും ചരിത്രത്തിൽ മായ്ക്കപ്പെടാത്ത പ്രവാചകനായിട്ട് മാറുന്നതും. കാരണം ആ പ്രവാചകനെ നമുക്ക് ചോദ്യം ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം അവൻ പറഞ്ഞ പ്രവാചക വചനങ്ങൾ അവനവൻ്റെ ജീവിതത്തിൽ ഒരു ബലിയായി അർപ്പിച്ച് പുരോഹിതനായിട്ട് അവൻ കാണിച്ചു കൊടുത്തു. അച്ഛൻ പറഞ്ഞത് വളരെ അർത്ഥവത്തായിട്ടൊരു കാര്യമാണ്. കാരണം പുരോഹിതൻ എന്ന് പറയുന്നത് ഒരേ സമയം ഈ പറയുന്നത് പോലെ ഒരു പ്രവാചകത്വം ഉണ്ട്, അതേസമയം അവൻ പുരോഹിതനാണ്. പുതിയ നിയമത്തിലെ പുരോഹിതൻ ഈ CCC പറയുന്നത് പോലെ ക്രിസ്തുവിൻ്റെ പകരക്കാരനാണ്. പഴയ നിയമത്തിലെ പുരോഹിതൻ ക്രിസ്തുവിൻ്റെ ഒരു പ്രതിരൂപമാണ്. പക്ഷേ ഇതൊരു ക്രിസ്തുവിൻ്റെ പകരക്കാരനാണ്. അപ്പോൾ അങ്ങനെ ക്രിസ്തുവിൻ്റെ പകരക്കാരനായിട്ട് അവൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ അത് ചെയ്യേണ്ടത് ദാസൻ്റെ രൂപം സ്വീകരിച്ച് കാലുകഴുകുന്ന ഒരു ശുശ്രൂഷയിലൂടെയാണ്. പക്ഷെ പൊതുവേ ഇന്ന് ഈ നമ്മളുടെ ദൈവജനത്തിൻ്റെ ഇടയിൽ ഈ പൗരോഹിത്യത്തിൻ്റെ മേൽക്കോയ്മ, ഒരു അധികാരം പ്രയോഗിക്കുന്നു പൗരോഹിത്യ മേൽക്കോയ്മയെക്കുറിച്ച് വളരെ വ്യാപകമായ ഒരു പരാതിയുണ്ട്. അല്ലെങ്കിൽ പുരോഹിതന്മാർ ഈ ഒരു അധീശത്വം പുലർത്തുന്നു എന്നുള്ള ഒരു, അതിനെക്കുറിച്ച് അച്ഛൻ എന്തു പറയുന്നു? അതൊരു പക്ഷേ അതിൽ കുറേയൊക്കെ ശരിയുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. ഒരു കാരണം ഈ മൺപാത്രത്തിലെ നിധി എന്ന് പറയുന്ന മനോഹരമായൊരു ഗന്ധമുണ്ട്. അത് ഫുൾട്ടൻ ജഷിൻ എന്ന് പറയുന്ന മെത്രാൻ്റെയാണ്. ഒരുവിധം എല്ലാ അച്ഛന്മാരും അത് വായിച്ചിട്ടുണ്ടാവും, വായിക്കുന്നുണ്ടാവും, സെമിനാരിക്കാരൊക്കെ ധ്യാനിക്കുന്നതാണ്. ഈ മൺപാത്രത്തിലെ നിധി എന്ന് പറയുന്ന ആ സിമ്പിള് വളരെ ശരിയാണ്. കാരണം ഒരു നിധി സ്വീകരിച്ചവനാണ്. ആ നിധി പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ് പൗരോഹിത്യം എന്ന പട്ടത്തിലൂടെ ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായി പ്രവർത്തിക്കാനുള്ള ഒരു ശക്തിയാണ്. അപ്പോൾ ഈ ശക്തി ഈ മാറ്റി നിർത്തപ്പെട്ടതുകൊണ്ട് കിട്ടുമ്പോൾ ഒരുപക്ഷെ ഞങ്ങളെപ്പോലുള്ള ബലഹീനരായ വൈദികർ ഒരു വേള ചിന്തിച്ചു പോവുകയാണ്, ഞാൻ ഉണ്ടെങ്കിലല്ലേ ഈ കൂതാശകൾ പരികർമ്മം ചെയ്യാനും ദൈവജനത്തിനെ കർത്താവിനെ സംലഭ്യമാക്കാനും പറ്റുകയുള്ളൂ. ആ ഞാൻ എന്ന് പറയുന്ന ആൾ ഇതിൻ്റെ ഇടയിൽ ഉയർന്നു വരുമ്പോഴാണ് ദൈവജനത്തിന് അത് അനുഭവപ്പെടുന്നത്. ഈ അത് ഒരു ജീവിതത്തിൻ്റെ തന്നെ വലിയൊരു വെല്ലുവിളിയാണ്. കാരണം അതാണ് ഫുൾട്ടൻ ജഷിയും പറഞ്ഞ് ഈ നിധി മൺപാത്രത്തിലാണെന്നാണ്. ഇത് മൺപാത്രം വീണാൽ എപ്പോൾ വേണമെങ്കിലും ഉടഞ്ഞ് തകർന്ന് തരിപ്പണമാവും. ഇതൊരു നിധി മാത്രമാണ്, ഒരു ഗിഫ്റ്റാണ്. നീ അർഹതപ്പെട്ടത് കൊണ്ട് നിനക്ക് കിട്ടിയത് അല്ല. അപ്പോൾ ഈ കാര്യത്തിൽ വൈദികർ അല്ലെങ്കിൽ പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന എല്ലാവരും തന്നെ അതിലേക്കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ഉണ്ടാകാനായിട്ട് തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. പക്ഷേ എന്ന് വെച്ച് വൈദികൻ ബലഹീനതകളുള്ളവനാണ്, പോരായ്മകളുള്ളവനാണ് എന്ന് വെച്ചുകൊണ്ട് അവൻ അർപ്പിക്കുന്ന കൗദാശികമായ കർമ്മങ്ങളുടെ പ്രസാദവരത്തിലെ കുറവ് വരുന്നില്ല. ഇപ്പോൾ ചില ആളുകൾ ഇങ്ങനെ ചില അച്ഛന്മാരുടെ ജീവിതമൊക്കെ കാണുമ്പോൾ അത്ര ഒരു നല്ലൊരു അച്ഛനായിട്ട് ചിലർക്ക് തോന്നുന്നില്ല. പിന്നെ അങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനാണെന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് വരാം. അപ്പോൾ അവർ ചിലവർ ഈ പള്ളിയിലേക്ക് പോകാണ്ട് വേറെ പള്ളിയിൽ പോയി അച്ഛൻ്റെ കുർബാന കാണുന്നു. അതിൽ എനിക്ക് തോന്നുന്നത് അതിൽ വലിയ അർത്ഥമില്ല. അത് പക്ഷേ തീർച്ചയായിട്ടും മനുഷ്യനെ ഇഷ്ടമുള്ള ആൾക്കാരുടെ നന്നായി പ്രസംഗം പറയുന്നു, ഭക്തിയോടുകൂടി കുർബാന ചെല്ലുന്നു, നന്നായി പാട്ട് പാടുന്നു, എൻ്റെ ഉള്ളിൽ ഒരു ആത്മീയമായ ഉണർവ് സൃഷ്ടിക്കുന്ന ഒരു സാന്നിധ്യത്തിന് വേണ്ടി മനുഷ്യനെന്നും കൊതിക്കുന്നു, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതിലുള്ള തിരഞ്ഞെടുപ്പിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇയാൾ അർപ്പിക്കുന്ന കുർബാനയ്ക്ക് വിശുദ്ധിയില്ല, കാരണം ഇയാൾ പോരാ എന്ന് നമ്മൾ വിചാരിക്കുന്നതിലർത്ഥമില്ല. കാരണം ഈ അച്ഛൻ്റെ മെറിറ്റ് കൊണ്ടല്ല ഈ അപ്പവും വീഞ്ഞും കർത്താവിൻ്റെ ശരീരവും രക്തവുമായിട്ട് മാറുന്നത് എന്ന് നമ്മുടെ ആത്മാവിൽ മനസ്സിലാക്കേണ്ടതാണ്. കാരണം അത് കൗദാശികമായൊരു പ്രവൃത്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രകാശം കടന്നു പോകുന്ന പോലെയാണെന്നാണ് ദൈവശാസ്ത്രജ്ഞരത് പറയുക. ഈ ഒരു വൈദികനിൽ തെറ്റുകളുണ്ടെങ്കിലും പോരായ്മകളുണ്ടെങ്കിലും ആ പോരായ്മകൾ കൗദാശികമായിട്ടുള്ള പ്രസാദവരത്തെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. ഒരു പ്രകാശം കടന്നു പോകുമ്പോൾ ആ പ്രകാശം ഒരിക്കലും ഇരുട്ടിനാലോ അല്ലെങ്കിൽ അവിടെയുള്ള കുഴപ്പങ്ങളാലോ മലീമസമാക്കപ്പെടാത്തതുപോലെ
അത് അതിനെ പൗത്രീകരിക്കുന്നത് പോലെയാണ്. കൗദാശികമായ ആ പ്രസാദവരത്തെ ഒരിക്കലും അത് ബാധിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ പള്ളി മാറി ഓടിപ്പോണ്ട കാര്യം ഒന്നുമില്ല. അച്ഛൻ്റെ തെറ്റുണ്ടെങ്കിൽ ദൈവം അച്ഛനോട് ചോദിക്കും, എനിക്ക് ദൈവം ഈ സഭയിൽ ഇങ്ങനൊരു ശുശ്രൂഷ അനുവദിച്ചിരിക്കുന്നു, അച്ഛൻ്റെ മേന്മ കൊണ്ടല്ല, എൻ്റെ വിശ്വാസവും കർത്താവില്ലേ, ഞാൻ മാമോദിവസം മുങ്ങി ഈ കുംഭശുദ്ധി കുർബ കുംഭസാരം കൂതാശകളും സ്വീകരിക്കുമ്പോൾ ആ ഗ്രേസുമായിട്ട് ഞാൻ നേരിട്ട് ഇടപെടുന്നു, അതിൻ്റെ ഇടയിലുള്ള ഒരു ശുശ്രൂഷകൻ മാത്രമാണ് കർത്താവ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു വരുന്നത് ഈ സഭ പഠിപ്പിക്കുന്നത് ഒരു ഒരു പുരോഹിതൻ വിശുദ്ധ കുർബലി അർപ്പിക്കുമ്പോൾ അത് സാധുവാകുന്നതോ ഫലദായകമാകുന്നതോ ആ അച്ഛൻ്റെ മേന്മ കൊണ്ടല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ ബലിയായതുകൊണ്ടാണ്. ആ അച്ഛൻ്റെ ജീവിതം കറകളഞ്ഞൊരു ജീവിതവും ശുദ്ധവും കർത്താവിന് സ്വീകാര്യമായ ഒരു ബലിയാണെങ്കിൽ അത് അച്ഛൻ്റെ വിശുദ്ധീകരണത്തിന് കൂടി സഹായിക്കും, ഇല്ലെങ്കിലേ അച്ഛൻ്റെ നാശത്തിന് തന്നെ അത് കാരണമാവുകയും ചെയ്യും. അത് ശരിയാണ് അച്ഛാ. അപ്പോൾ ഞാൻ അവസാനത്തൊരു ചോദ്യം ചോദിക്കുന്നത്, എൻ്റെ അടുത്തൊരു ആൾ എനിക്ക് പറയുകയുണ്ടായി, ഞങ്ങളുടെ ഒരു അടുത്തൊരു, ഞാനിപ്പോൾ പേരൊന്നും പറയുന്നില്ല, അവിടെ ഒരു ബ്രദറായിരുന്ന ഒരാൾ. അപ്പോൾ അദ്ദേഹം ബ്രദറായിരുന്നു. ഇപ്പോൾ ഈ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിനൊക്കെ തന്നെ ഇളയതാണ് ഈ ബ്രദർ. അപ്പോൾ അതുവരെ ചേട്ടാ ചേട്ടാന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അത് ഇനി ഇദ്ദേഹം പട്ടവ് കിട്ടി അച്ഛനായി കഴിഞ്ഞപ്പോൾ ഒരു സംബന്ധിച്ച് എന്നോട് വളരെ വിഷമത്തോടി പറയുകയാണെന്ന്, ഇവരെന്താ നിങ്ങൾക്ക് പറയണം, ഇവരെന്താ ഈ സെമിനാരി പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേക്കും പുള്ളീനെ പേര് വിളിച്ചു, ഞാൻ പേര് പോലും പറയുന്നില്ല, പേര് വിളിച്ചു. അപ്പോൾ പുള്ളിക്ക് അത് ഫീൽ ചെയ്തു, ഇത്രയും കാലം ബ്രദറായിരുന്നപ്പോൾ ചേട്ടാ ചേട്ടാ എന്ന് വിളിച്ചിരുന്ന ആൾ പട്ടം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും പേര് വിളിക്കുന്നു എന്നൊരവസ്ഥയിലേക്ക് വരികയാണ്. അപ്പം ഞാൻ അച്ഛനോട് ചോദിക്കുന്നത്, അച്ഛന് 35 വർഷമായി അച്ഛനായിട്ടല്ലേ, 36 വർഷമായി, 25 വർഷത്തോളം അച്ഛൻ വൈദിക പരിശീലന രംഗത്താണ്. അപ്പോൾ ഈ അച്ഛന്മാരെ പരിശീലിപ്പിക്കുന്ന ഒരു പ്രൊഫസർ എന്ന നിലയിൽ എത്രയോ എക്സ്പീരിയൻസ് അച്ഛന് കിട്ടിയിട്ടുണ്ട്. എങ്ങനെ കാണുന്നു ഈ പൗരോഹിത്യത്തെ ഉള്ളവർ, നമ്മുടെ പൗരോഹിതന്മാരുടെ ഒരു മനോഭാവം, അല്ലെങ്കിൽ പൗരോഹിത്യത്തിൻ്റെ ഒരു ശുശ്രൂഷയെ ആ ഒരു പെർസ്പെക്റ്റീവിൽ എങ്ങനെ അച്ഛൻ കാണുന്നു? എനിക്ക് തോന്നുന്നു അതൊന്നൊരു ചെറിയ വരി കൊണ്ട് നമ്മുടെ ഈ എപ്പിസോഡിൽ പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ലഭിക്കുന്ന മണ്ണ് ആശ്രയിച്ചിരിക്കും. ഞാനൊക്കെ ഇപ്പോൾ ഒരിക്കലും ചിന്തിക്കില്ല ഞാൻ അച്ഛനാവാൻ യോഗ്യനായിരുന്നു എന്ന്, ഞാൻ വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം പോലും ക്ലാസ്സിൽ, തിയോളജി ക്ലാസ് റൂമിൽ ഞാൻ പറഞ്ഞു, ഞാനൊരു തിരഞ്ഞെടുപ്പ് നടത്തി, സെമിനാരിയിൽ വന്നു 15 വയസ്സിൽ. അതിനുശേഷം ഒരു പ്രാവശ്യം മൈനർ സെമിനാരി കഴിയുമ്പോൾ തന്നെ എന്നെ അവർ, ഒരു തെറ്റിദ്ധാരണയായിരുന്നു അത്, പക്ഷേ പറഞ്ഞുവിടണമെന്ന് തീരുമാനിച്ചതാണ്. ഞാൻ ഫിലോസഫി കാലഘട്ടത്തിൽ ഞാൻ തന്നെ പോകാൻ തീരുമാനിച്ചതാണ്. തിയോളജി ഉൾപ്പെട്ടിട്ട് 2 വർഷത്തിലും ഞാൻ പോകണമെന്ന് വിചാരിച്ചതാണ്. കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ അയോഗ്യതകൾ, ജീവിതത്തിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഈ വഴിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നുള്ള വലിയ ഭയം. ഉൾപ്പെടുന്ന ദിവസമൊക്കെ ഞാൻ ലൂർദ് പള്ളിയിൽ അന്നൊക്കെ എന്തുമാത്രം ഭയത്തോടു കൂടിയാണ്. അന്ന് ഞാൻ രാവിലെ കുറേ നേരം പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിലുള്ള എനിക്കുള്ളതെല്ലാം നിൻ്റേതും നിനക്കുള്ളതെല്ലാം എൻ്റേതുമാണെന്നുള്ളൊരു വചനം അന്ന് എൻ്റെ മനസ്സിൽ എന്നെ സ്പർശിക്കുകയും ആ ഒരു ആശ്വാസത്തിലാണ് ഞാൻ വാസ്തവത്തിൽ എൻ്റെ എല്ലാ പോരായ്മകളും അവൻ്റേതും അവൻ്റെ എല്ലാ പോരായ്മകളും അവൻ്റെ എല്ലാ നന്മകളും എൻ്റേതുമാണ് എന്ന രീതിയിൽ അത് ഞാൻ പിന്നീട് മൈനർ സെമിനാരിൽ നിന്ന് വായിച്ചപ്പോൾ അന്ന് എനിക്ക് ഒരു 10 അതിന് ഉടുപ്പെല്ലാം ചെറിയ റെഡിയായിട്ടിരിക്കുക, വീട്ടുകാരെല്ലാം ഉടുപ്പിടാന്ന് കാണാൻ വരും. അപ്പോഴും നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന വേവല് അത് വളരെ വലുതാണ്. ഞാനിന്നും ഞാൻ പറയുന്നില്ല ഞാനൊരു പൂർണ്ണമായി വൈദികനായി എന്ന്. എന്ന് പറയുമ്പോൾ നമ്മുടെ ആ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പട്ടം കിട്ടി വൈദികനായി, സഭയുടെ ശുശ്രൂഷ തിരഞ്ഞെടുക്കപ്പെട്ടു, നമ്മളങ്ങനെ ആയി. പക്ഷേ വൈദികൻ ആകുക എന്ന് പറയുന്നത് അതൊരു ജീവിതത്തിൻ്റെ മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു വെല്ലുവിളിയാണ്. ക്രിസ്തുവായി തീരുക എന്നുള്ളതാണ്. അതെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും ഇതാണ്. ഞാനിപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു രൂപതയുടെ അച്ഛന്മാരെ ധ്യാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഞാനും അവരോട് പറയും എന്തെന്ന്, ഞാനിപ്പോഴും ഒരു വൈദികൻ ആയിട്ടില്ല, മരിക്കുന്നതിന് മുമ്പ് ഈ ക്രിസ്തുവാകുന്ന പുരോഹിതനോട് ചെറിയൊരു നഴലെ പോലെയെങ്കിലും ഒന്ന് വരാൻ ഉള്ളൊരു കൃപ എനിക്ക് ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമാണ് ഒരു പുരോഹിതനെ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇനി എൻ്റെ കാര്യം പോലെ എല്ലാ പുരോഹിതരും മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, വളരെ നല്ല പുരോഹിതരുണ്ടാവും, അതൊരു ദൈവകൃപയായിട്ട് അവർക്ക് പറ്റും. കാരണം ഞാൻ ആലോചിക്കുന്നത് നമ്മൾ 15 വയസ്സുവരെ ആയിരുന്ന ആ കാര്യത്തെ 10 സെമിനാരിയിൽ കടന്നതോടുകൂടെ വട്ടിയുടെ വാല് കൊള്ളിലിട്ടാൽ അത് കഴിയുമ്പോൾ ശരിയാവുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല.
കാരണം ഇത്രയും കൊല്ലം ഞാൻ 10 കൊല്ലം കടന്നുപോയ ഒരാൾ, ഇപ്പോൾ മൈനർ സെമിനാരിൽ ഞാൻ കുറച്ച് 1 കൊല്ലം ജോലി ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 26-ാമത്തെ കൊല്ലമാണ്. ഇത്രയും കാലം കടന്നുപോയതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് തോന്നുന്ന സ്ഥായിയായിട്ട് നമ്മുടെ ജനിതകമായിട്ടൊരു കുഞ്ഞിൽ വന്നു ചേരുന്ന ഒരുപാട് കാര്യങ്ങൾ അത് നമുക്ക് കുറച്ചൊക്കെ മാറ്റാൻ പറ്റുള്ളൂ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട്. എന്ന് വെച്ച് ദൈവത്തിനെ ഒട്ടും അസാധ്യമാണെന്ന് പറയല്ല. പക്ഷേ ഇത്രയും ബലഹീനതകളുള്ള എന്നെ ഈ 35-36 വർഷം പൗരോഹിത്യത്തിന് വലിയ ക്ഷതമേൽക്കാത്ത ഒരു ഇടർച്ച വരാത്ത രീതിയിൽ ദൈവം എന്നെ കാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അത് അവൻ്റെ തന്നെ ഒരു കൃപയെ മാത്രമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുക. എനിക്ക് പൗരോഹിത്യത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു വിശുദ്ധ നമ്മുടെ ഇടവകവതിയരുടെ മധ്യസ്ഥനായ ജോൺ വിയാനി പറഞ്ഞത്, യഥാർത്ഥത്തിൽ ഒരു വൈദികൻ ആരാണെന്നറിഞ്ഞാൽ നമ്മൾ മരിച്ചു പോവും. ഒരു മാലാഖയെ സൈഡിൽ കണ്ടാലും നമ്മൾ വൈദികനെ വണങ്ങുന്നൊക്കെ പറയേണ്ട അർത്ഥം അവർ ഇതിൻ്റെയൊക്കെ ഈ ആഴങ്ങൾ മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ ഞാനത് വീണ്ടും എനിക്ക് സമയമുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. വേറെയും അവസരങ്ങൾ വരും ഞാനെന്ന് വിചാരിക്കുന്നു. ഇത് ഒരു യാത്രയാണ്. ഒരു ഞാൻ പലപ്പോഴും എന്നെക്കുറിച്ച് പ്രസംഗങ്ങളിൽ പറയാറുള്ളതും പട്ടത്തിന് പ്രസംഗിക്കുമ്പോഴും ചില അവസരങ്ങളിൽ പറയാറുള്ളത്, നിങ്ങളിപ്പോൾ ഇവിടെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് ജെറൂസലേം ദേവാലയത്തിലേക്ക് കർത്താവ് തിരഞ്ഞെടുത്ത ഒരു കഴുതയാണ്. ഈ കഴുതയ്ക്ക് യാതൊരു യോഗ്യതയില്ല. കഴുതപ്പുറത്തിരിക്കുന്നത് കർത്താവാണ്. അപ്പോൾ കർത്താവ് ഇരിക്കണ യോഗ്യത കഴുതയ്ക്കുള്ളൂ. കഴുത വിചാരിക്കുകയാണ് എനിക്ക് എൻ്റെ മുന്നിലാണ് ഈ വസ്ത്രങ്ങൾ വിരിക്കണത്, തൂപ്പുകൾ ഇടുന്നത്, ഓശാന പാടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കഴുത കഴുതയുടെ സ്വഭാവം തന്നെ കാണിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ ഒരു കഴുതയാണ് എന്നാണ് എനിക്ക് എന്നെക്കുറിച്ച് പറയാനുള്ളത്. വളരെ നന്ദി അച്ഛ. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കൺക്ലൂഷനാണ് അച്ഛൻ എഴുതിയിരിക്കുന്നത്. എന്നും കർത്താവിൻ്റെ കഴുതയാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഓരോ പുരോഹിതനും ആ ഒരു തിരിച്ചറിവ് അവർക്ക് തന്നെ ഉണ്ടാവുക, നമ്മുടെ ദൈവജനത്തിനുണ്ടാവുക, തീർച്ചയായും വിശുദ്ധമായ ഒരു കുദാശയാണിത്. അതിലേക്ക് വേർതിരിക്കപ്പെട്ടിരിക്കുന്ന അച്ഛനെപ്പോലെയുള്ള എല്ലാ വൈദികരെയും പ്രത്യേകം നന്ദിയോടുകൂടി ഓർക്കുന്നു. നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. ഇത് നമുക്ക് വീണ്ടും തുടരാം. നന്ദി. ഓരോ പുരോഹിതനും ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണ്. അവൻ ക്രിസ്തുവിൻ്റെ പകരക്കാരനാണ്. പഴയ നിയമത്തിലെ പുരോഹിതൻ ക്രിസ്തുവിൻ്റെ പ്രതിരൂപമാണെങ്കിൽ പുതിയ നിയമത്തിലെ പുരോഹിതൻ ക്രിസ്തുവിൻ്റെ പകരക്കാരനാണ്. അവൻ്റെ യോഗ്യതകളല്ല കുദാശകളെ അർത്ഥവത്താക്കുന്നത്, ഫലദായകമാക്കുന്നത്, മറിച്ച് അത് ക്രിസ്തുവിൻ്റെ ബലിയായതുകൊണ്ടാണ്. ഓരോ പുരോഹിതനും ക്രിസ്തുവായിത്തീരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. നമസ്കാരം.